ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്രൈറ്റി വേൾഡിലേക്ക് സ്വാഗതം. സൈക്കോളജിയുടെ ഒരു 50 ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇന്നെത്തിയിരിക്കുന്നത്. കാറ്ററ്റിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറേ വസ്തുതകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണുക. അതുപോലെ തന്നെ നല്ലൊരു പഠനം സാധ്യമാക്കേണ്ട ഒരു സമയമാണിത്. അപ്പോൾ നന്നായിട്ട് പഠിച്ച് കാറ്ററ്റ് കണ്ടെയ്ൻ ചെയ്യുക എല്ലാവരും. എങ്കിൽ മാത്രമേ നമുക്ക് LP UP വരാൻ പോകുന്ന LP UP അയക്കാനായിട്ട് പറ്റുകയുള്ളൂ, അതിനകത്തൊരു ജോലി വാങ്ങാൻ പറ്റുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുക. ഒരു കൃത്യമായ ഓർഡറോടുകൂടി പഠിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും കാറ്ററ്റ് കിട്ടും. സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കുക. സൈക്കോളജി, എഡ്യൂക്കേഷൻ ഫാക്ട്സ്, മലയാളം, ഇതെല്ലാം തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലുള്ള ഒരു മാർക്കും കളയത്തില്ല. അപ്പോൾ നമ്മളിന്ന് 50 ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഒരു അരമണിക്കൂർ കൊണ്ട് 50 ക്വസ്റ്റ്യനും തറവായിരിക്കുക. ഇത് എഡ്യൂക്കേഷൻ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, വളരെ സുപ്രധാനമായിട്ടുള്ള വസ്തുതകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അനേകം ഉദാഹരണങ്ങൾ പരിശോധിച്ച് ഒരു സാമാന്യ തത്വത്തിൽ എത്തിച്ചേരുന്ന രീതി ഏതാണ്? അനേകം ഉദാഹരണങ്ങൾ പരിശോധിച്ച് ഒരു സാമാന്യ തത്വത്തിൽ എത്തിച്ചേരുന്ന രീതിയാണ് ഏത്? ആഗമന രീതി. ഏത് രീതിയാണ്? ആഗമന രീതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഗമന രീതി, നിഗമന രീതി, ഗവേഷണ രീതി, പ്രോജക്റ്റ് രീതി, പ്രശ്നപരിഹാര രീതി, ഇതെല്ലാം എന്ത് സംഭവങ്ങളാണ്? ഇതൊക്കെ ടീച്ചിങ് മെത്തേഡ്സുകളാണ്, അല്ലെങ്കിൽ അധ്യാപന രീതികളെന്ന് പറയാം. അപ്പോൾ ടീച്ചിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ അധ്യാപന രീതികൾ ഏതെല്ലാമാണ്? ആഗമന രീതി, നിഗമന രീതി, ഗവേഷണ രീതി ആൻഡ് പ്രോജക്റ്റ് രീതി, ഒന്നുകൂടിയുണ്ട് പ്രശ്ന പരിഹാര രീതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർഗപരതയിൽ പല ഇനങ്ങളെ സമന്വയിപ്പിച്ച് പുതിയ ഘടകങ്ങൾ രൂപവൽക്കരിക്കുന്നതോ പരസ്പരം ബന്ധമില്ലാതെ ഘടകങ്ങളെ കൂട്ടിയിണക്കുന്ന കൊളുത്തുകൾ കണ്ടെത്തുന്ന ഒരു പ്രക്രിയ. അപ്പോൾ സർഗപരതയിൽ ഒരുപാട് ഇനങ്ങളെ ഒരുമിച്ച് സമന്വയിപ്പിക്കും, ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് പുതിയ പുതിയ ഘടനകൾ രൂപീകരിക്കും, പരസ്പരം ബന്ധമില്ലാത്തവയെ എല്ലാത്തിനെയും കൂട്ടിയിണക്കുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് സൈനറ്റിക്സ് എന്ന് പറയും, സൈനറ്റിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രെയിൻ സ്റ്റോമിങ്ങിന് രൂപം നൽകിയത് ആര്? ആൻസർ, ഓസ്ബ്രോൺ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. ബ്രെയിൻ സ്റ്റോമിങ് ഏതാണ്? ഓസ്ബ്രോൺ ആണ് രൂപം കൊടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസാധാരണ പഠിതാക്കൾ സാധാരണ പഠിതാക്കൾക്കൊപ്പം ഭാഗികമായോ പൂർണ്ണമായോ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിക്കുന്ന വിദ്യാഭ്യാസ പരിപാടി ഏതാണ്? സംയോജിത വിദ്യാഭ്യാസം, അതിന് ഇംഗ്ലീഷിൽ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയും, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ അസാധാരണമായ പഠിതാക്കൾ സാധാരണ പഠിതാക്കൾക്കൊപ്പം, അത് ഭാഗികമാകാം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിക്കുന്നതുമാകാം, അങ്ങനെയുള്ള വിദ്യാഭ്യാസ പരിപാടിയെ വിളിക്കുന്ന പേരാണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂനപക്ഷങ്ങളുടെയും അവശ്യ സമൂഹങ്ങളുടെയും വിദ്യാഭ്യാസ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ന്യൂനപക്ഷങ്ങളുടെയും അവശ്യ സമൂഹങ്ങളുടെയും വിദ്യാഭ്യാസ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് 46-ാമത്തെ വകുപ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സംഘത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം ഗാഢമായ മുഖാഭിമുഖ ബന്ധം ഉണ്ടായിരിക്കുന്നതിന് എന്തെന്നാണ് പറയുന്നത്? അപ്പോൾ ഗാഢമായ മുഖാഭിമുഖ ബന്ധം ഉണ്ടാവുന്നതാണ് പ്രൈമറി സംഘങ്ങൾ. എക്സാമ്പിൾ നമുക്ക് പറയാം, കുടുംബം, സമവയസ്ക സംഘം എന്നിവ. ഓക്കെ, അപ്പോൾ കുടുംബം, സമവയസ്ക സംഘം, ഇതെല്ലാം ഏതിനകത്താണ് വരുന്നത്? പ്രൈമറി സംഘങ്ങളുടെ അകത്താണ് വരുന്നത്. അവിടെ വളരെ ഇൻഫോർമലായിട്ടുള്ള റിലേഷനാണ് അതിനകത്ത് വരുന്നത്. ഒരു ഫോർമാലിറ്റിയും ഇല്ല, വളരെ നോർമലായിട്ടുള്ള രീതിയിൽ നല്ല റിലേഷൻഷിപ്പാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംഘങ്ങളെ അകസംഘങ്ങൾ എന്നും പുറം സംഘങ്ങൾ എന്നും വേർതിരിച്ചത് ആര്?
സംഘങ്ങളെ അകസംഘങ്ങളെന്നും പുറസംഘങ്ങളെന്നും വേർതിരിച്ചത് ആരാണ്? ഡബ്ല്യു ജി സംനർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കൂളുകളിൽ നേതൃത്വ ഗുണം വികസിപ്പിക്കാൻ സഹായിക്കുന്ന മാർഗം ഏത്? ഒന്ന് സ്കൗട്ട്, മറ്റൊന്ന് NCC, അതുപോലെ സ്കൂൾ പാർലമെൻറ്റ്, ക്ലാസ് ലീഡർ എന്നിവയാണ്. അപ്പോൾ സ്കൂളുകളിൽ നേതൃത്വ ഗുണം പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാം? സ്കൗട്ട്, NCC, സ്കൂൾ പാർലമെൻറ്റ്, ക്ലാസ് ലീഡർ, ഗൈഡ്, ഇതൊക്കെയുണ്ട്. ഇതെല്ലാം അതിനകത്ത് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിപ്രാവീണ്യ പഠനം അഥവാ നിപുണന പഠനം അവതരിപ്പിച്ചത് ആരാണ്? അതിപ്രാവീണ്യ പഠനം അല്ലെങ്കിൽ നിപുണന പഠനം, അത് അവതരിപ്പിച്ചത് ബെഞ്ചമിൻ എസ് ബ്ലൂ. ആരാണ് അവതരിപ്പിച്ചത്? ബെഞ്ചമിൻ എസ് ബ്ലൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോധന രീതി ഡേഷായിരിക്കണം. അത് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിരിക്കണം. ബോധന രീതി എപ്പോഴും വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിരിക്കണം, സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മറവിയെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല മാർഗം ഏത്? ആൻസർ, അത്യധികമം. മറവിയെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല മാർഗമാണ് അത്യധിഗമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അധ്യയനത്തിൻ്റെ മാതാവും മാതാമഹിയും ഡാഷാണ്. അത് ശ്രദ്ധയും താല്പര്യവുമാണ്. അപ്പോൾ അധ്യയനത്തിൻ്റെ മാതാവും മാതാമഹിയുമായിട്ട് പറയുന്നത് എന്തിനെയൊക്കെയാണ്? ശ്രദ്ധയെയും താല്പര്യത്തെയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആത്മപരിശോധനാ രീതി, നിരീക്ഷണ രീതി, പരീക്ഷണ രീതി, സർവേ രീതി എന്നിവ എന്താണ്? അത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ പഠന രീതികളാണ്. അപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ പഠന രീതികളാണ് ഒന്ന് ആത്മപരിശോധനാ രീതി, മറ്റൊന്ന് നിരീക്ഷണ രീതി, നെക്സ്റ്റ് പരീക്ഷണ രീതി, നെക്സ്റ്റ് സർവേ രീതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായ രീതി ഏതാണ്? അപ്പോൾ ഈ പറഞ്ഞതിൽ വളരെ ശാസ്ത്രീയവും വളരെ വസ്തുനിഷ്ഠവുമായിട്ടുള്ള രീതിയാണ് പരീക്ഷണ രീതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാഠഭാഗം, ഉദ്ദേശ്യം, ചോദ്യരൂപം ഏകീകരിക്കപ്പെടുന്ന ഒരു ത്രിമാന പട്ടിക ഏത്? അപ്പോൾ അതേതാണ് ഒരു ത്രിമാന പട്ടിക? ബ്ലൂ പ്രിൻ്റ് ആണ് കേട്ടോ, ബ്ലൂ പ്രിൻ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഘടനയും ധർമ്മവും ഏകോപിപ്പിച്ചാണ് മനഃശാസ്ത്ര തത്വങ്ങൾ ആവിഷ്കരിക്കേണ്ടതെന്ന് വാദിച്ച മനഃശാസ്ത്ര വിഭാഗം ഏത്? ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഘടനയുടെയും ധർമ്മവും ഏകോപിപ്പിച്ചാണ് മനഃശാസ്ത്ര തത്വങ്ങൾ ആവിഷ്കരിക്കേണ്ടതെന്ന് വാദിച്ച മനഃശാസ്ത്ര വിഭാഗം, അതാണ് ഹോളിസ്റ്റിക് മനഃശാസ്ത്രം. അപ്പോൾ ഹോളിസ്റ്റിക് മനഃശാസ്ത്രം മുന്നോട്ട് വെച്ചത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഘടനയും ധർമ്മവും ഏകോപിപ്പിക്കണം, അതാണ് ഹോളിസ്റ്റിക് മനഃശാസ്ത്രം പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടിയുടെ പ്രായം, പഠന സന്നദ്ധത, സാഹചര്യം, മുൻപരിചയം എന്നിവ പഠനത്തെ സ്വാധീനിക്കുന്നു, ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? വൈയക്തിക ചരങ്ങൾ. കുട്ടിയുടെ പ്രായം, പഠന സന്നദ്ധത, സാഹചര്യം, മുൻപരിചയം എന്നിവ പഠനത്തെ സ്വാധീനിക്കുന്നു, ഇതാണ് വൈയക്തിക ചരങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വസ്തുനിഷ്ഠത കുറഞ്ഞതും ആത്മനിഷ്ഠത കൂടിയതുമായ ചോദ്യങ്ങളാണ് ഏത് ചോദ്യങ്ങൾ? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി, വസ്തുനിഷ്ഠത കുറഞ്ഞതും ആത്മനിഷ്ഠത കൂടിയതുമായ ചോദ്യങ്ങളാണ് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങൾ. ഏത് ചോദ്യങ്ങളാണ്? ഉപന്യാസ മാതൃകാ ചോദ്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവർത്തനമാണ് പഠനത്തിൻ്റെ മാതാവെന്ന് പറഞ്ഞത് ആര്? ആവർത്തനമാണ് പഠനത്തിൻ്റെ മാതാവ് എന്ന് പറഞ്ഞത് ആര്? ആൻസർ, തൊണ്ടയ്ക്ക്. ആദ്യം അതിന് വേണ്ടിയിട്ട് ഈ തൊണ്ടയ്ക്ക് പല പരീക്ഷണങ്ങളും ഒക്കെ
നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചവർക്ക് കൂടുതൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് എൻ്റെ ആൻസർ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യം പഠിച്ചവ പിന്നീട് പഠിച്ചവയുടെ സ്വാധീനത്താൽ മറക്കുന്നതാണ്. ക്വസ്റ്റ്യൻ ഒരിക്കൽക്കൂടി, ആദ്യം പഠിച്ചവ പിന്നീട് പഠിച്ചവയുടെ സ്വാധീനത്താൽ മറക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? പൂർവപ്രഭാവി നിരോധനം, എന്താണ് അതിന് വിളിക്കുന്ന പേര്? പൂർവപ്രഭാവി നിരോധനം. സൈക്കോളജി വേർഡുകളാണ്, അപ്പം ആ വേർഡുകൾ അങ്ങനെ തന്നെ പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്താനുള്ള സ്വാധകം ഏത്? പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്താനുള്ള സ്വാധകം ഏത്? ആൻസർ നിദാന ശോധകം. അപ്പോൾ ആൻസർ ഏതാ? നിദാന ശോധകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടിയുടെ മുന്നറിവിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ അറിവ് നൽകണമെന്ന് പറഞ്ഞത് ആര്? കുട്ടിയുടെ മുന്നറിവിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ അറിവ് നൽകണമെന്ന് പറഞ്ഞത് ആര്? ആൻസർ ഹെർബർട്ട് സ്പെൻസർ. ഹെർബർട്ട് സ്പെൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന ഗ്രന്ഥത്തിൽ ഗാർട്ട്നർ അവതരിപ്പിച്ച ആശയം എന്ത്? ഫ്രെയിംസ് ഓഫ് മൈൻഡ്, ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന ഗ്രന്ഥത്തിൽ ഗാർട്ട്നർ അവതരിപ്പിച്ച ആശയം എന്ത്? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തമാണ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രോയിഡിൻ്റെ വികസന തത്വങ്ങളെ പുനർപരിശോധിച്ച് സമൂഹ വീക്ഷണത്തോടുകൂടിയ നവീന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുന്നത് ആരാണ്? ഫ്രോയിഡിൻ്റെ വികസന തത്വങ്ങളെ പുനർപരിശോധിച്ച് സമൂഹ വീക്ഷണത്തോടുകൂടിയ നവീന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കരുത് ആരാണ് പറഞ്ഞത് അങ്ങനെ? അത് എറിക്സൺ ആണ് അങ്ങനെ പറഞ്ഞത്, എറിക്സൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരികൽപ്പനകൾ എന്നത് എന്താണ്? പരികൽപ്പനകൾ എന്നത് എന്താണ്? താൽക്കാലിക പരിഹാര പ്രസ്താവനകളെയാണ് പരികൽപ്പനകൾ എന്ന് പറയുന്നത്. താൽക്കാലിക പരിഹാര പ്രസ്താവനകൾ, അതാണ് പരികൽപ്പനകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെഞ്ചമിൻ ബ്ലൂ ബുദ്ധമണ്ഡലത്തെ ആറായി തിരിച്ചപ്പോൾ മാനുഷിക മൂല്യങ്ങൾ ഉൾപ്പെടുന്നത് ഏതിലായിരുന്നു? ബെഞ്ചമിൻ ബ്ലൂ ബുദ്ധമണ്ഡലത്തെ ആറായി തിരിച്ചു. അപ്പോൾ ഈ മാനുഷിക മൂല്യങ്ങൾ ഉൾപ്പെടുന്നത് ഏത് മണ്ഡലത്തിലായിരുന്നു? വൈകാരിക മണ്ഡലത്തിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തൊഴിൽ പരിശീലനം നൽകുന്ന അധ്യാപകനുമായി സഹകരിച്ച് ശാസ്ത്രബോധനം നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഏതാണ്? തൊഴിൽ പരിശീലനം നൽകുന്ന അധ്യാപകനുമായി സഹകരിച്ച് ശാസ്ത്രബോധനം നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയത്? അത് പ്രധാനമായിട്ട് ശാസ്ത്ര ക്ലബ്ബുകളിൽ കൂടിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ശാസ്ത്ര ക്ലബ്ബുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അധ്യാപനത്തിലൂടെ കുട്ടിയിൽ വരുത്തുന്ന സ്വഭാവ വ്യതിയാനമാണ് ഡാഷ്. അധ്യാപനത്തിലൂടെ കുട്ടിയിൽ വരുത്തുന്ന സ്വഭാവ വ്യതിയാനമാണ് ഉദ്ദേശ്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഭിവൃത്തി സ്കെയിൽ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് സ്കെയിൽ കൊണ്ട് അളക്കുന്നത് എന്താണ്? അഭിവൃത്തി സ്കെയിൽ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് സ്കെയിൽ കൊണ്ട് അളക്കുന്നത് എന്താണ്? അഭിഭാവന സിദ്ധാന്തം. എന്താണ് അഭിഭാവന സിദ്ധാന്തം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെം സ്റ്റഡി സീരീസ് എന്ന പാഠ്യപദ്ധതി സഹായിക്കുന്നത് എന്തിന്? കെം സ്റ്റഡി സീരീസ് എന്ന പാഠ്യപദ്ധതി സഹായിക്കുന്നത് എന്തിനെയാണ്? ആഗമന രീതിയിൽ ബോധനം നടത്തുന്നതിന്. എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? ആഗമന രീതിയിൽ ബോധനം നടത്തുന്നതിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വിവരം നൽകാൻ സോഫി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര്? സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വിവരം നൽകാൻ സോഫി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര്? ആൻസർ ബ്രാഞ്ചിങ് പ്രോഗ്രാം. ആരാണ്? ബ്രാഞ്ചിങ് പ്രോഗ്രാം, ബ്രാഞ്ചിങ് പ്രോഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുക്തിപൂർവം ചിന്തിക്കുന്നതും ഉത്തരവാദിത്വബോധം ആത്മവിശ്വാസം പരിശീലന അല്ലെങ്കിൽ പരിശ്രമശീലം ഏതൊക്കെയാ? യുക്തിപൂർവം ചിന്തിക്കുന്നതും ഉത്തരവാദിത്വബോധം ആത്മവിശ്വാസം പരിശ്രമശീലം എന്നിവ വളർത്തുന്നതിന് സഹായിക്കുന്ന രീതി ഏത്? ഏത് രീതിയാണ്? ഗവേഷണ രീതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരമ്പര്യത്തെക്കുറിച്ച് പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചത്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പാരമ്പര്യത്തെക്കുറിച്ച് പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ലാമാർക്കാണ്, ലാമാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാതാവ് കുട്ടികളുടെ നേഴ്സും പിതാവ് അവരുടെ അധ്യാപകനുമാണെന്ന് പ്രസ്താവിച്ചത് ആര്? മാതാവ് കുട്ടികളുടെ നേഴ്സും പിതാവ് അവരുടെ
അധ്യാപകനുമാണെന്ന് പ്രസ്താവിച്ചത് ആര്? ആൻസർ, റൂസോ. നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നേടുന്നതിനായി നിർമ്മിക്കപ്പെട്ട സ്വയം പര്യാപ്തമായ യൂണിറ്റുകളേത്? നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നേടുന്നതിനായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്വയം പര്യാപ്തമായ യൂണിറ്റുകളാണ് ബോധന യൂണിറ്റുകൾ. എന്താണ് ബോധന യൂണിറ്റുകൾ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കളിയിലൂടെ മാത്രം കാര്യം അറിയാനാവില്ല. വിദ്യ വേദനയിലൂടെയും നേടാവൂ എന്നഭിപ്രായപ്പെട്ടത് ആരാണ്? അത് അരിസ്റ്റോട്ടിലാണ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി, കളിയിലൂടെ മാത്രം കാര്യം അറിയാനാവില്ല, വിദ്യ വേദനയിലൂടെയേ നേടാനാവൂ എന്നഭിപ്രായപ്പെട്ടത് ആരാണ്? ആരാണ്? അരിസ്റ്റോട്ടിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈമറി ക്ലാസ്സുകളിൽ ഒരു അധ്യാപകന് പ്രയോജനപ്പെടുത്താവുന്ന കുട്ടികളിലെ മനോഭാവം എന്താണ്? പ്രൈമറി ലെവലാണ്, അപ്പോൾ നമ്മളത് ഓർക്കുക. പ്രൈമറി ക്ലാസ്സുകളിൽ ഒരു അധ്യാപകന് പ്രയോജനപ്പെടുത്താവുന്ന കുട്ടികളിലെ ഒരു മനോഭാവം എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ജിജ്ഞാസയാണ്. നമ്മൾ സ്റ്റോറി, കുഞ്ഞു സ്റ്റോറീസ്, അനുഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്കത് കേൾക്കാനുള്ള ഒരു ജിജ്ഞാസ, ഒരു അറിയാനുള്ള ഒരു ആഗ്രഹം കൂടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടികളുടെ നേട്ടം വിലയിരുത്തുന്നതിനുള്ള ഒരു പരീക്ഷയിൽ 1.5% ചോദ്യങ്ങൾ ശരാശരി കാഠിന്യം ഉള്ളതായിരിക്കണം. 70%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഠന അനുഭവങ്ങളെ ഏകോപിപ്പിച്ച് വിദ്യാഭ്യാസത്തിന് ഉതകുന്ന ഒരു അനുഭവമാക്കി തീർക്കുന്നതാണ് ഡാഷ്. പഠന അനുഭവങ്ങളെ ഏകോപിപ്പിച്ച് വിദ്യാഭ്യാസത്തിന് ഉതകുന്ന ഒരു അനുഭവമാക്കി തീർക്കുന്നതാണ് സമാകലനം എന്ന് പറയും, സമാകലനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്യൂറിസം എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം, കണ്ടുപിടിക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് പ്രധാനമായിട്ടും വ്യക്തിത്വം അളക്കാൻ വേണ്ടിയിട്ടാണ്, പേഴ്സണാലിറ്റി അളക്കാൻ വേണ്ടിയിട്ടാണ് അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാഠ്യപദ്ധതിയിൽ ഓരോ പാഠഭാഗങ്ങളിലായി പ്രത്യേകം പ്രതിപാദിക്കുന്ന രീതി ഏതാണ്? അതാണ് പ്രകരണ രീതി. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രകരണ രീതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ത്രീ വിദ്യാഭ്യാസത്തിനായുള്ള ദേശീയ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ആര്? സ്ത്രീ വിദ്യാഭ്യാസത്തിനായുള്ള ദേശീയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ദുർഗാഭായ് ദേശ്മുഖ്. ആരാണ്? ദുർഗാഭായ് ദേശ്മുഖ്. 1958 മുതൽ 1959 വരെയായിരുന്നു ഈ ദേശീയ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്. ഓക്കെ, സ്ത്രീ വിദ്യാഭ്യാസത്തിനായുള്ള ദേശീയ കമ്മിറ്റിയുടെ അധ്യക്ഷ ദുർഗാഭായ് ദേശ്മുഖ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പരീക്ഷയിലെ ചോദ്യങ്ങൾ മുഴുവൻ പാഠഭാഗവും ഉൾപ്പെടുകയും വസ്തുനിഷ്ഠവുമായിരുന്നാൽ ആ പരീക്ഷയ്ക്ക് എന്തുണ്ട്? വിശ്വസനീയത. ഒരു പരീക്ഷയിലെ ചോദ്യങ്ങൾ മുഴുവൻ പാഠഭാഗവും ഉൾപ്പെടുകയും വസ്തുനിഷ്ഠവുമായിരുന്നാൽ ആ പരീക്ഷയ്ക്ക് വിശ്വസനീയത ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡി പി ഇ പി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയ ഏജൻസി ഏത്? ഇത് പെഡസ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ ഇടയ്ക്ക് കലരുന്ന അവസ്ഥ എന്താണ്? പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. ഇപ്പം ഡി പി ഇ പി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയ ഏജൻസി, നല്ലവണ്ണം പഠിക്കുക, പെഡസ്ക് ഏജൻസിയാണ് പെഡസ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ ഇടയ്ക്ക് കലരുന്ന അവസ്ഥയെ പറയുന്നതാണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർഗശേഷി അളക്കാൻ സഹായിക്കുന്ന ശോധകം ഏത്? വല്ലാഷ് ആൻഡ് കോറൽ ക്രിയേറ്റീവ് തിങ്കിങ്. ഓക്കെ, അത് പഠിച്ചു വയ്ക്കുക. സർഗശേഷി അളക്കാൻ സഹായിക്കുന്ന ശോധകം ഏത്? വല്ലാഷ് ആൻഡ് കോറൽ ക്രിയേറ്റീവ് തിങ്കിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രശ്നത്തിൽ രൂപഭേദം വരുത്തുകയോ അതിനെ ഒരു പുതിയ വീക്ഷണകോണിലൂടെ പരിശോധിക്കുകയോ ചെയ്യുന്ന രീതി. ഏതാണ് ആൻസർ? പാർശ്വസ്ഥ ചിന്തനം.
ക്വസ്റ്റ്യൻ ചോദിക്കാൻ കൂടി പ്രശ്നത്തിൽ രൂപഭേദം വരുത്തുകയോ അതിനെ ഒരു പുതിയ വീക്ഷണ കോണിലൂടെ പരിശോധിക്കുകയോ ചെയ്യുന്ന രീതിയാണ് പാർശ്വസ്ഥ ചിന്തനം. അപ്പോൾ ആരും മറക്കരുത്, ഈ 50 ക്വസ്റ്റ്യനും നന്നായിട്ട് തന്നെ പഠിക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്രദപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നല്ലവണ്ണം പഠിക്കുക, എല്ലാവർക്കും കാറ്ററ്റ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ഒപ്പം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റ് കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.